വീണ്ടും വാർത്തകളിലേക്ക്. കേരളത്തിലെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യാൻ ആരംഭിച്ചിട്ട് 40 വർഷം തികയുന്നു. 1984 പദ്ധതിയുടെ ആരംഭം. അന്ന് മുതൽ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അമ്മയുണ്ട് പാലക്കാട് കൽമണ്ഡപം AUP സ്കൂളിലെ പാട്ടിയമ്മ. ഇന്നത്തെ മെനു ക്യാബേജ് തോരൻ പുളിശ്ശേരി. പാട്ടിയമ്മ ബിസിയാണ്. കൃത്യം 12:50 ബെല്ലടിക്കും. കുഞ്ഞി പ്ലേറ്റുകൾ വരിവരിയായി കാത്തിരിക്കും. പണികൾ ഒരുപാടുണ്ട് എങ്കിലും അല്പനേരം പാട്ടിയമ്മ പഴയ കഥകളുടെ കെട്ടഴിച്ചു. പിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് ഒരു നേരം ഇല്ലെങ്കിൽ കൂടി ഏതെങ്കിലും ചിലപ്പോൾ ആൾക്കാർ അധികം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പിടി തയ്യാണ്ട് വന്നാൽ എൻ്റെ അടുത്ത് ഓടുകയും ഞാൻ എന്നെ ചോറിനാ കൊടുക്കും. എൻ്റെ മക്കളെക്കാളും കൂടുതൽ സ്നേഹം അവരോടാണ് ഇന്നും. സ്കൂളുകളിൽ വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഉപ്പുമാവ് ഉച്ചക്കഞ്ഞിയായി മാറിയ കാലത്തെത്തിയതാണ് സീതാലക്ഷ്മി കൽമണ്ഡപം AUP സ്കൂളിൽ. 2.5 രൂപ ദിവസക്കൂലിക്കാണ് പണി തുടങ്ങിയത്. ഇന്ന് ദിവസം 600 രൂപ വെച്ച് കിട്ടും. ഇക്കാലത്തിനിടയിൽ എവിടെയോ വെച്ച് സീതാലക്ഷ്മി കുട്ടികളുടെ പാട്ടിയമ്മയായി. പാട്ടിയമ്മയുടെ ഭക്ഷണം നല്ല ടേസ്റ്റാണ്, നല്ല കുട്ടികൾക്കും ഇഷ്ടമാണ്. പാട്ടിയമ്മയുടെ സാമ്പാർ പോലെ ആകില്ലെന്നാണ് കുട്ടികളും പറയുന്നത്. സാമ്പാറിൻ്റെ മണം വരുമ്പോഴേ പേരൻസ് ചോദിക്കും ഇന്ന് സാമ്പാറാണല്ലേ ചോദിച്ചിട്ടാണ് വരുന്നത്. നല്ല രീതി ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പാട്ടിയമ്മ ചെയ്യുന്നത്. അനന്തരം മേശമേലെല്ലാം തയ്യാറായി. കുഞ്ഞു വിരലുകൾക്കിടയിലൂടെ ഓരോ ഉരുളയും ഉടഞ്ഞു വീണു. പപ്പടം കണ്ടു ചിലർ അത്ഭുതപ്പെട്ടു. ഇവരെല്ലാം കഴിച്ചു തീരും വരെ പാട്ടിയമ്മ ഓടി നടക്കും. നിറയാത്ത ഏതെങ്കിലും വയറുണ്ടോ എന്ന് അന്വേഷിക്കും. 4 പതിറ്റാണ്ടായിട്ടും അതങ്ങനെ തന്നെ. പാലക്കാട് നിന്നും രാജേഷ് തകരിക്കൊപ്പം ശരത് എസ് എൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.